വർത്തമാനകാലത്തിലേക്ക് സ്വാഗതം. നമ്മുടെ അയൽ രാജ്യമായ ശ്രീലങ്കയിലെ സ്ഥിതിഗതികൾ വീണ്ടും വീണ്ടും രൂക്ഷമാവുകയാണ്. അവിടുത്തെ സാമ്പത്തിക സ്ഥിതി തകരുന്നു, മൊത്തത്തിലുള്ള ജനങ്ങളുടെ ജീവിതം കഷ്ടത്തിലാണ്. ഇത് ഒരുപക്ഷേ നമ്മുടെ അവിടെയുള്ള ഒരുപാട് ഒരുപക്ഷേ ഏറ്റവും ഇന്ത്യക്കാരും കൂടെയുള്ളൊരു സ്ഥലം, തമിഴ്നാട്ടുകാരൊക്കെ മലയാളികളൊക്കെ ഉള്ളൊരു സ്ഥലമാണ് ശ്രീലങ്ക. ഇത് എങ്ങനെ ബാധിക്കും ആ രാജ്യത്തെ ഇപ്പോഴത്തെ ഒരവസ്ഥ? ശ്രീലങ്കയുടെ ഭാവി വളരെ ഇരുണ്ടതാണ് ഇനി നമ്മൾ കാണുന്നത്. കാരണം IMF-ൽ നിന്നും ചൈനയിൽ നിന്നും അതുപോലെ കിട്ടാവുന്ന സ്ഥലങ്ങളിൽ നിന്നെല്ലാം ഇന്ത്യയിൽ നിന്നും ഒക്കെ അവർ കടം വാങ്ങി അവർ ഏകദേശം കുത്തുവാളയെടുത്തു. ഇപ്പോൾ കടത്തിൻ്റെ പലിശ കൊടുക്കാൻ വേണ്ടി വേറെ കടം വാങ്ങേണ്ട ഒരു അവസ്ഥയിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഇവർ നമ്മളെ ഒന്ന് പറ്റിച്ച് കളയാമെന്ന് വിചാരിച്ച് ഇടക്കാലത്ത് കയറി ചൈനയുമായിട്ടങ്ങ് ചങ്ങാത്തം പിടിക്കുകയും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നമുക്ക് കൂടി ഭീഷണിയാവുന്ന തരത്തിൽ കൊളംബോയ്ക്കടുത്തൊരു ഒരു തുറമുഖം വികസിപ്പിക്കാൻ വേണ്ടി ചൈന പിന്നെ ശ്രീലങ്കയിൽ നിന്ന് വാങ്ങി അവിടെ വലിയൊരു പിന്നെ തുറമുഖം സൃഷ്ടിക്കുകയും ആ തുറമുഖത്തിന് വേണ്ടി കോടാനുകോടി ഡോളർ കടം വാങ്ങി പിന്നെ ചൈനയിൽ നിന്നും അതുപോലെ മറ്റ് രാജ്യങ്ങളിൽ നിന്നും വാങ്ങിയിട്ടാണ് ആ തുറമുഖം ഉണ്ടാക്കിയത്. പക്ഷേ ഇപ്പോൾ ചൈനയുടെ ഒരു സ്ഥിതി എന്ന് പറഞ്ഞാൽ നക്കിക്കൊല്ലുക എന്നുള്ളതാണ്. സ്നേഹിച്ച് കൂടെ കൊണ്ടു നടന്നിട്ട് അവസാനം കൊണ്ട് വെള്ളത്തിലിടുക, ഇതാണ് അവരുടെ പരിപാടി. അത് ഇപ്പോൾ കൊളംബോയിൽ സ്വീകരിക്കുകയും കൊളംബോ ഇപ്പോൾ ആകെ പിന്നെ ചക്രശ്വാസം വലിക്കുകയാണ്. ഇപ്പോൾ ഒരു 100 കോടി ഡോളർ ഇന്ത്യ കൊടുത്തത് കൊണ്ടാണ് ഇപ്പോൾ അത്യാവശ്യത്തിന് ഇത്തിരി ഭക്ഷണവും ഇത്തിരി പിന്നെ എണ്ണയും അവിടെ പിന്നെ ലഭ്യമായത്. അപ്പം ഇപ്പോൾ ചൈനയെ കാണാനുമില്ല, അതാണ് രസം. അപ്പം ആകെ ഇപ്പോൾ ഇനി ഇന്ത്യ രക്ഷിച്ചാൽ മാത്രമേ പിന്നെ കൊളംബോയ്ക്കോ അല്ലെങ്കിൽ ശ്രീലങ്കയ്ക്ക് മൊത്തത്തിലോ ഒരു മേൽഗതി ഉണ്ടോ എന്നുള്ള ഒരു സ്ഥിതി വന്നിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം, നമുക്കിപ്പോൾ അവിടുത്തെ അഭയാർത്ഥികൾ വരുന്നു. പണ്ടത്തെ പോലെ ഒരു അഭയാർത്ഥി സ്നേഹം നമുക്കില്ല. അതെ, നമ്മൾ അഭയാർത്ഥികളുടെ പിന്നെ വരവ് കണ്ട് ശ്രീലങ്കയിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും പണ്ട് നമ്മൾ വളരെ പരിഭ്രമിച്ച രണ്ട് രാജ്യമാണ് ഭാരതം. പക്ഷേ അതുകൊണ്ട് നമുക്കൊരു ദോഷം ഉണ്ടായില്ല എന്നുള്ളതാണ്. കാരണം നമ്മുടെ അത്രമാത്രം നമ്മുടെ സാമ്പത്തിക അടിത്തറ മെച്ചമാണെന്നുള്ളതാണ് അതിൻ്റെ കാര്യം. അപ്പോൾ ഇനിയും വീണ്ടും ശ്രീലങ്കയിൽ നിന്ന് കുറേ ആളുകളെ കൊണ്ടുവന്ന് ഇവിടെ തീറ്റിപ്പോറ്റി വളർത്താനുള്ള എന്ന് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. എന്തിനാതിൻ്റെ കാര്യം? കാരണം ഒരു കാലത്ത് ശത്രുവിനോട് കൂടി പിന്നെ ബാധ്യത ഉണ്ടാക്കി വയ്ക്കുകയും ഇന്ത്യ ഇപ്പോൾ പറ്റിച്ചിളയെന്ന് വിചാരിച്ചിട്ട് വേണ്ട പിന്നെ എല്ലാ സഹായങ്ങളും ഒക്കെ ചെയ്തു കൊടുക്കുകയും അവസാനം ഇന്ത്യ അല്ലാതെ രക്ഷയില്ല എന്നുള്ള മട്ടിൽ വരുമ്പോൾ അയ്യോ രക്ഷിക്കണമെന്ന് പറഞ്ഞ് ഓടി വരികയും അതിന് നമ്മൾ കൂട്ടുനിൽക്കണം ചെയ്യേണ്ട യാതൊരു കാര്യമില്ല. വിനാശകാലയെ വിപരീത ബുദ്ധി എന്നുള്ള നിലയിൽ ഓരോന്നും ചെയ്തു വയ്ക്കുക, അതിൻ്റെ ബാധ്യത ഇന്ത്യയുടെ തലയിൽ കൊണ്ടുവയ്ക്കുക, അതിന് ഒരിക്കലും ഇന്ത്യ തയ്യാറാവില്ല. അങ്ങനെ ഒരു പിന്നെ നീക്കം ഇന്ത്യയിൽ നിന്ന് ശ്രീലങ്ക പ്രതീക്ഷിക്കുകയുമുണ്ട്. കാരണം അത്രമാത്രം ശക്തമാണ് നമ്മുടെ ഭരണകൂടവും നമ്മുടെ രാജ്യവും സാമ്പത്തികമായും മറ്റേത് തരത്തിലും നമ്മളെ ആർക്കും ലോകത്തൊരു ശക്തിക്കും പിന്നോട്ട് തള്ളാനാവാത്ത ഒരു സ്ഥിതി നമുക്ക് എത്തിയിട്ടുണ്ട്. അത് ശ്രീലങ്ക ഇനിയെങ്കിലും കണ്ടുപഠിക്കണം. ശ്രീലങ്കയിലെ ഒരു പ്രധാന വ്യവസായം ഇപ്പോഴും ടൂറിസം തന്നെയാണ്. പക്ഷേ ഈ ഒരു സ്ഥിതിയിൽ വന്ന ഈ ഒരു ഗുരുതരമായ അവസ്ഥ ടൂറിസം മേഖലയെ ദോഷകരമായി ബാധിക്കില്ല അവിടെ? തീർച്ചയായിട്ടും. കാരണം ടൂറിസം മേഖല ഞാൻ അവിടെ പോയി കണ്ടതാണ്, ഈ ജാഫ്ന യുദ്ധവും അതുപോലെ തന്നെ ഈ പിന്നെ LTTEയുടെ ഉന്മൂലനാശം ചെയ്തതിന് ശേഷമുള്ള ശ്രീലങ്കയ്ക്ക് പോയി കണ്ടതാണ്. ആ ശ്രീലങ്കയുടെ അവിടുത്തെ അപ്പോഴത്തെ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ ദയനീയമാണ് അവിടുത്തെ ചിത്രങ്ങളെല്ലാം. പട്ടിണി കോലങ്ങളെ നമ്മൾ കാണുന്നത്, അതുപോലെ തമിഴർ കഷ്ടപ്പെടുന്നത്. ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഈ ശ്രീലങ്കയിൽ ഒരു പ്രശ്നം വന്നാൽ ഏറ്റവും കൂടുതൽ പിന്നെ ബാധിക്കുന്നത് സിംഹളരെയല്ല, തമിഴരെയാണ് ബാധിക്കുന്നത്. കാരണം തമിഴരിപ്പോഴും അവിടെ രണ്ടാം കട അപകടം പോലെ തന്നെയാണ്. യുദ്ധത്തിന് മുമ്പും അനുശേഷം ഈ LTTE ഉണ്ടാവാൻ തന്നെ കാരണങ്ങളിൽ ഒന്ന് ശ്രീലങ്കയിലെ ജനങ്ങൾ രണ്ടായി കണ്ടു സിംഹളർ. സിംഹളർ ഉപരിവർഗവും പാവപ്പെട്ട തമിഴർ അധകൃതരും എന്നുള്ള മട്ടിൽ അവരെ അവിടെ കണ്ടതുകൊണ്ടാണ് അവസാനം അവർക്ക് തമ്മിൽ ഒരു ഏകീകരണം വരികയും വിപ്ലവ പാർട്ടിയായ LTTE ഉണ്ടാവുകയും പിന്നെ വേലിപ്പുള്ള പ്രവാരം അതിൻ്റെ മുകളിലൊക്കെ വന്നത് ശ്രീലങ്കയിലെ തന്നെ ആളുകളുടെ പെരുമാറ്റം കൊണ്ടായിരുന്നു. പക്ഷേ ഇന്ന് നമുക്ക് ആ സിമ്പതി ഇല്ല. കാരണം രാജീവ് ഗാന്ധിയെ വെടിവെച്ച് കൊന്നതിന് ശേഷം, ബോംബെറിഞ്ഞ് കൊന്നതിന് ശേഷം പിന്നെ നമ്മുടെ സിമ്പതി മുഴുവൻ ശ്രീലങ്കയോട് അല്ലെങ്കിൽ LTTEയോട് തമിഴരോടോ അവിടുത്തെ തമിഴരോടോ ഒന്നും നമുക്കില്ല. കാരണം നമ്മുടെ ഒരു ദേശീയ നേതാവിനാണ് നമുക്ക് നമ്മൾ സഹായിക്കാൻ പോയാൽ നമുക്ക് കിട്ടിയത്, നഷ്ടപ്പെട്ടത്. അപ്പോൾ
അങ്ങനെ ഒരവസ്ഥ വരുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും നമ്മൾ പുറംതിരിഞ്ഞേ നിൽക്കുകയുള്ളൂ. അതിൻ്റെ കാര്യവും നമുക്ക് ആവശ്യമില്ല. കാരണം പിന്നെ ആവശ്യത്തിന് ഓടി വരിക, അല്ലാത്ത സമയത്ത് നമ്മളെ പുറകിൽ നിന്ന് കുത്തുക, അങ്ങനെ ഒരു ഏർപ്പാടുണ്ടോ? അതൊരിക്കലും ലോക ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. അത് ഇന്ത്യയും അങ്ങനെ തന്നെ ചെയ്യുമെന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷയും. മറ്റൊരു വിഷയവുമായി വീണ്ടും മടങ്ങിയെത്താം. നമസ്കാരം.